Hi dear students. Brilliant Study Center ഈ വർഷം NEET എക്സാമിന് തയ്യാറെടുക്കുന്ന കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളുമായി NEET എക്സാം വരെയുള്ള ദിവസങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ട് ലൈവ് സെഷനുകൾ നിരവധി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്നു എന്നത് നിങ്ങളുടെ നിരന്തരമായ അഭിപ്രായങ്ങളിലൂടെ അറിയാൻ സാധിച്ചു. നമുക്കറിയാം ബ്രില്ലിയന്റിനോടൊപ്പം MBBS ലേക്ക് ആൻഡ് NEET ട്രിക്സ് എന്ന ലൈവ് സെഷനിൽ NEET എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഹാളിൽ ഏറ്റവും ഈസിയായി അപ്ലൈ ചെയ്യാവുന്ന ചില മെത്തേഡുകൾ, ചില ടിപ്സുകൾ എല്ലാം വിശദമാക്കിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആൻഡ് എക്സാം ഓറിയന്റഡ് ലൈവ് സെഷനുകൾ. വളരെ ആവേശകരമായ പ്രതികരണമാണ് ബ്രില്ലിയൻ ലൈവ് സെഷനിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എടുത്തു പറയുന്നത് ബ്രില്ലിയൻ ഇ ലേണിംഗ് ആപ്പിലൂടെ ഫ്രീ ആയി എക്സാം എഴുതാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ബ്രില്ലിയൻ ഇ ലേണിംഗ് ആപ്പിൽ ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ജോയിൻ ചെയ്ത് എക്സാമുകൾ എഴുതിയവരുടെ എണ്ണം 50,000 അടുക്കുന്നു. ഇനിയും സൗജന്യമായി ഇ ലേണിംഗ് ആപ്പിലൂടെ NEET മോഡൽ ഓൺലൈൻ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പ്രവേശിച്ച് രജിസ്റ്റർ ചെയ്യുക. ഇതുവരെ എക്സാം എഴുതിയവരിൽ നിന്നെല്ലാം മികച്ച അഭിപ്രായങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം ഒരുപാട് വിദ്യാർത്ഥികൾക്കാണ് എക്സാം അടുത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബ്രില്ലിയന്റിന്റെ രണ്ട് ലൈവ് സെഷനുകളും വളരെ യൂസ്ഫുൾ ആണെന്ന് വ്യക്തമാകുന്നത്. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസങ്ങളിലും 7 മുതൽ 8 വരെയുള്ള സമയങ്ങളിലാണ് ബ്രില്ലിയനിലൊപ്പം MBBS ലേക്ക് എന്ന ലൈവ് സെഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ NEET ട്രിക്സ് എന്ന ലൈവ് തിങ്കൾ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാത്രി 8:30 മുതൽ 9:30 വരെയുള്ള സമയങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങൾ വിലപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഇനിയും ബ്രില്ലിയനിന്റെ ലൈവ് സെഷനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സമയം ഒട്ടും കളയാതെ എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രില്ലിയന്റ് യൂട്യൂബ് ചാനലിലൂടെ ലൈവായി സംപ്രേഷണം ചെയ്യുന്ന ഈ രണ്ട് ലൈവിലും പങ്കെടുക്കാം. NEET എക്സാമിലെ ട്രിക്സുകളെ കൃത്യമായി മനസ്സിലാക്കി ഈ വർഷം NEET ക്രാക്ക് ചെയ്യാൻ ബ്രില്ലിയന്റിനൊപ്പം MBBS ലേക്ക്.